Madam. ചത്തേന് തുല്യായിട്ട് ഞാൻ ജീവിക്കണേ. എന്റെ പെങ്ങൾക്കും മരുകൾക്കും വേണ്ടി എന്ത് വേണച്ചാലും കൊടുക്കാൻ ഞാൻ തയ്യാറാ. അടുത്ത എന്ത് കഴിയുമോ തരണം, ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെയും മരുകളെയും ഞാൻ അറക്കാൻ കൊടുക്കും. എത്ര നാളാ മാണിക്കേട്ടാ ഈ ആട്ടും തുപ്പും സഹിക്കുന്നത്? ഞാനും എന്റെ മോളും തീയാ തിന്നുന്നത്. തീയല്ലടി തീർത്ഥം തീർത്തടി. മോളെ അമ്മാവൻ പോവാ. മാണിക്യം കാശ് തരാത്തതിന് നീ എന്തിനാണ് വേലുവോ ആ ചന്ദ്രമതിയും കുഞ്ഞിനെ ദ്രോഹിക്കുന്നത്? ഞാൻ പിന്നെ വേറെ ആരെ ദ്രോഹിക്കാൻ പറയച്ചേട്ടാ? ഏത് രീതിയിലായാലും കാശ് വേണം. കാശിന് കാശ് തന്നെ വേണം, ശരിയാ. പക്ഷേ കാശെന്ന് പറഞ്ഞ ഉചിരല്ലടാ വേലു. നിന്റെ അച്ഛന്റെ കൂടെ ഒരു കാലത്ത് കണ്ണിനെ തെളിച്ചു നടന്നവനാ ഞാൻ. ഇന്ന് ഈ നിലയിലെത്തിയത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഓ, ഇവറ്റങ്ങളെ ഒന്ന് കറുപ്പിച്ചേക്കണേ. ഒരു ലോറി കരി വേണമല്ലോ വയറേ. ഇളങ്ങണം.
ചന്ത ചെല്ലുമ്പം നല്ല കരുവീട്ട് പോലെ വിളങ്ങണം. ഏതെങ്കിലും നാരിയുള്ള കണ്ണി പൊടിയിട്ടിട്ട് ഇവറ്റകളെ ഒന്ന് വിറ്റ് കിട്ടിയാ മതിയായിരുന്നു. നേരം എടുത്തപ്പില്ല എത്ര കൃത്രിമം കാട്ടിയടാ. ആ പടച്ചമ്പ്ര അടക്കം കൃത്രിമം കാണിക്കുന്നു. പിന്നെ നമ്മള് കരി കുറച്ച് തേക്കി, ഇല്ലെങ്കിൽ കരടികളാണെന്ന് തോന്നുന്നു. കാരലളിയാ, നമുക്ക് മൃഗശാലക്കാർക്ക് വിൽക്കാം. കരടിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാ. ആ ചാവാളികളെ കൊണ്ട് ഇറങ്ങിട്ട് വെള്ളം കാട്ടിട്ട് പോവും. അതിന്റെ എല്ലിന്റെ ഇടക്കം ദൂരട്ടെ. പൊന്നു മക്കളെ, സിംഹങ്ങളെ, മുണ്ടാണ്ട് നിക്കി. നല്ല തറവാട്ടുകാരുടെ തൊഴുത്തിലേക്ക് പോയാ മതി. നിങ്ങള് കയ്യിൽ കായുള്ള നായന്റെ മക്കളുണ്ട്. ബരി ആരൊക്കെടാ പണ്ടാര കുറിപ്പാളെ, വീട്ടിലടുത്തേക്ക് വരാൻ ധൈര്യം. ഏ ക്ലാസ് ഉരുക്കളെ ഉള്ളിലാ ഓച്ചിന്റെ കുതിര ശക്തി. നേപ്പാളി ആനയും ബീഹാറി കുതിരയും തമ്മിലുള്ള ക്രോസാ. പിന്നല്ലാതെ മഹാരാജ്യത്ത് ഇത്ര നല്ല ഉരുക്കളെ ഞാൻ കണ്ടിട്ടില്ല. വരുന്നടാ, ആരില്ലടാ. അറവിന് ബെസ്റ്റാ, മോളുടെ കല്യാണത്തിന് ബിരിയാണി കാണാൻ വാങ്ങിച്ചു നിർത്താം. കൊടുക്കുന്നോ? കാരണം ഒരു 7 രൂപ വരും. 700 കെട്ടിയ കൊണ്ട് കൊടുക്കാൻ പറയോ. ഏഴര കാലിന് കൊടുക്കുന്ന പറയാ. കണ്ണുകളുണ്ട്. ഇത് വേണ്ട, താമ്പണി നോക്ക്. പഹയനെ കുച്ചു കൊല്ലാൻ ഞാൻ മതിയായിരുന്നു. അവറ്റന്റെ മോന്ത കണ്ട 1000 മകട്ടുണ്ട്. ഏഴേ നിക്ക, ഏഴേ കാലം ഉറപ്പിക്കട്ടോ. 7 രൂപയ്ക്ക് സംഗതി വെച്ച് കഴിക്കട്ടെ. ഞാൻ കൂടുതലും പറയണ്ട, 7 രൂപയ്ക്ക് സാധനം ഞാൻ ഉറപ്പിച്ച് കൈത്തരാം. കൂടുതലും പറയണ്ട, 7 രൂപയ്ക്ക് സാധനം കൈത്തരാം. ഓ കാരണവിടെ മക്കളെ ഭാഗ്യം. വേണമെങ്കിൽ ഉറപ്പ് 800 വിളിച്ചോ. അവിടെ പുറത്ത് കയറി പോവാറുമാരെ. അയ്യോ, എനിക്കൊരു സംശയം. അളിയന്റെ കണ്ണുകളാണോ അതോ തന്തപ്പടിയാണോ ആദ്യം ചാകുക? വില പറയോ എന്റെ കുട്ടികൾക്ക്? ഞാൻ വില പറയോ? ഇല്ല, കൊടുക്കില്ലടാ. ഇവറ്റകളുടെ തൂക്കം പൊന്നു തന്നിരുന്നാലും ഇതിനെ ഞാൻ കൊടുക്കില്ലടാ. വരച്ചേട്ടൻ ചൂടായ ഞങ്ങൾക്ക് പുല്ല. അവർ വില ഉറവാട്ടുകാരാ, വേണമെങ്കിൽ വില പറഞ്ഞു. ആർക്കാണ് ഇതിന്റെ അടുക്ക വരാൻ ധൈര്യം? തൊടുന്ന കുത്തി മണത്തിക്കളയും. അനവധി എന്താ ഞാനും വിടണേ. വിടൂല, കേട്ടി പിടിയാ. പിടിച്ച് ഇനി കേട്ടി പിടിയാ. ഇനി കേറൂല. അവരൊരു 50 കൂടെ തരും. കായത്തളത്തിനെ കരുതി പിടിവാശി വിട്. ആ കച്ചങ്ങ് മടക്കി കയറങ്ങോട്ട് കൊടു. മാണിക്ക കാശൊത്തില്ല. ഞാൻ ഒന്ന് പച്ച പിടിച്ചോണ്ട്, അല്ലാണ്ട് ഇത്രയും വലിയ സംഖ്യ. അത് കിട്ടിയിട്ട് വളക്കൊന്ന് പച്ച പിടിക്കാൻ. ആദ്യത്തെ അവധി തെറ്റിച്ചപ്പോഴേ നിന്റെ പെങ്ങളെ അപേക്ഷിക്കണ്ടായിരുന്നു. ഞാനാ ചെയ്തില്ല. എടാ നായേ, 100 തവണയായാലും നീ വാക്ക് മാറുന്നു. ആളെ തന്നെ പരിഹസിക്കാണ്. സമ്മർദ്ദപ്രായമായ മോളിന് തള്ളയുടെ സ്ത്രീധനം ചോദിക്കുന്നു പറഞ്ഞു. കയ്യെ കാശ് കിട്ടുമ്പോ 100 150 വെച്ച് നോക്കി അളിയത് വാങ്ങില്ല. എന്റെ 100 150 എന്തിനാടാ? അവരുടെ ശവം എടുക്കാൻ വരൂ. നാക്കൊണ്ട് നല്ലത് പറയാം. എന്നെ കുരങ്ങ് വിളിപ്പിച്ച മതി. ഗായഡ് കായടക്കടാ. ഞാൻ തുടർന്ന് കേക്ക്. കേട്ടത് മതിയെന്ന് തന്തയ്ക്ക് പറക്കാത്ത കായടക്കടാ. ഏ തന്തയ്ക്ക് വിളിച്ചാലുണ്ടോ? തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യാ?
എന്നെ ഞാൻ വിടില്ല. എടാ നായേ, ഏയ് മുത്തം ചെയ്തു കാണ്ട കാര്യം. തരച്ചാട്ടും സാക്ഷിയായിട്ട് ഞാൻ പറയാം, വെട്ടൊന്ന് മുറി രണ്ട് അടുത്ത ചന്തക്കെന്റെ കായം നിലകൾ അല്ലെ കൊള്ളി കൊടുക്കും. കത്തി ഒരല്ലടാ വരൂ, എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലാണ്. എന്റെ കയ്യിൽ ഉണ്ടാ കത്തി. ആ പട്ടി പറഞ്ഞിക്ക, അന്റെ കത്തിക്കോ ഇന്റെ കത്തിക്കോ മൂർച്ചാന്ന് അടുത്ത ചന്തയ്ക്ക് ഞാൻ കാണിച്ചിടാ. ആ കാര അറിയാ അല്ല നമ്മളും ബിസിനസ് കാര്യത്തിൽ നീ സത്യസന്ധന, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിന്റെ ഉടപ്പിറന്നോടെ കാര്യത്തിൽ നീ അപ്പൊരുത്തിണ്ടാ കാണിച്ചു ശരിയായില്ല. എല്ലാ ഭാഷയും പൊരുത്തു ഭാഷ അല്ല പെരച്ചേട്ടാ. പെരച്ചേട്ടന്റെ നെഞ്ചത്തൊന്ന് കൈവച്ചു. എന്താണ് നിന്റെ നെഞ്ചത്ത്? എന്റെ നെഞ്ച് പറയും, ചന്ദ്രമതിക്ക് വേണ്ട ഞാൻ ജീവിച്ചത്. തള്ളയത്തന്റെ ശേഷം ഞാനവളെ വളർത്തിയത്. 13 കൊല്ലമായിട്ട് എനിക്ക് എന്നും ബിസിനസ്സിൽ പൊളിവാ. 10,000 രൂപയുടെ ഉരുക്കള് യോഗം പിടിച്ച് ചത്തപ്പോ അവറ്റങ്ങളെ കൂച്ചൻ എന്റെ കൂടെ കൂടിയത് പെരച്ചേട്ടനും വേലും കൂടെയാ. എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ 7,000 അല്ലെങ്കിൽ 70,000 കൊടുക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് നിന്നെ അറിയാം, കാശിന്ന് വരും നാളെ പോവും. പക്ഷെ അത് ആ വേലുള്ള പറഞ്ഞ് മനസ്സിലാകണ്ടേ? പെരച്ചേട്ട ഓനോട് ഒന്ന് പറയണം, ഉറുപ്പിയാണ പൈ കണക്കാക്കി മുതലും പലിശയും കൂടി ഓന് ഞാൻ കൊടുക്കും. തൊണ്ട പൊട്ടി വിളിച്ചിട്ടും തെണ്ടിയിട്ടും കുണ്ടി കാക്കിയിട്ടും ഉണ്ടാക്കണ കാശാ. ഓന് ആ പാതാളവരന്റെ തള്ളയും കൂടി എന്റെ പെങ്ങളെയും മരോളെയും കൊല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഇനിയെങ്കിലും ആ കാശിന്റെ കാര്യം അങ്ങ് മറന്നുകൂടേടു, ഇത്ര കാലമായില്ലേ? ഇത്ര കാലമായത് എന്റെ കുറ്റം കൊണ്ടാണോ? അത്ര മര്യാദക്കാരനെ വെച്ചാൽ അവനെ കായ് എന്ന് കണക്കെടുത്തൂടെ? സാക്ഷി എന്ന പരേച്ചേട്ടൻ ദുഃഖ പറയാ, നിങ്ങളെ കുണ്ടിയിൽ അരച്ച് എന്റെ തലയിൽ അരച്ചിട്ടില്ല. ഓന്റെ കാശ് വരട്ടെ, വാങ്ങിത്തരാ. വാങ്ങാറിയാ അപ്പ എനിക്ക് എങ്ങനെയും വിശ്വാസമില്ല. പെരച്ചേട്ടൻ ഇളയതാ, ഇരുമ്പെന്തെങ്കിലും പിടിപ്പിച്ചോട്. വിശ്രമിച്ചാ മതി. പരിഭ്രമിക്കണ്ട മോനെ, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അയ്യോ എന്ത് പറ്റി? എന്താ പരേച്ചേട്ടൻ ഒന്ന് ഇളകിയതാ? ആരല്ല കൊണ്ടുവരുന്നു പറഞ്ഞ് കാത്തിരിക്കയായിരുന്നു ചെക്കൻ. എങ്ങനെയുണ്ട് നോക്കോ, ഇഷ്ടമായി? ഓടുമ്പോട്ടാളെ
അയ്യോ അച്ഛമ്മേ, നമ്മുടെ മണിക്കുട്ടി. എടി കുട്ടികാളി, പണ്ട് നിന്റെ കച്ചവടം എന്റെ കച്ചവടം മന്ത്രവാദം ചെയ്തു വന്നു. എനിക്കറിയാടി പാരം വീട്ടാൻ. അച്ഛമ്മേ കുറ്റം ചെയ്തവരെ വേണം മേലോട്ടാ ശിക്ഷിക്കാൻ. വെറുതെ നടക്കുന്ന കന്നുകാലികളെ തല്ലുന്നമാരി ഇതിന്റെ വയറ്റിലാണല്ലോ ഈശ്വര ഞാൻ ഊറിയത്. എന്റെ പൊന്നുമാൻ എന്റെ കൈയൊന്ന് വിളിച്ചാടാ. നീയും പോയ ശരി. നീ വല്ല കൊലപങ്ങളായിട്ട് മാണിക്കം എന്നെ നോക്കിച്ചിട്ടടാ. ചന്ത കഴിഞ്ഞു മടങ്ങി വരുമ്പോ മോക്ക് എന്തെങ്കിലും വാങ്ങണം നാശം തോന്നി. കാശ് വേണ്ടേ? ഇത്തവണ ഈ മാണിക്കൻ പണ്ടാരം എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കണം ചന്ദ്രമതി. ചന്തപ്പറമ്പിൽ ഓരോരുത്തർ രാജാക്കന്മാരായി നടക്കുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ. നീ കരയണ്ട. ഞാൻ വിചാരിച്ചു ആ കറുത്ത മന്ത്രവാദിന് ഭേദാന്ന്. ഉറങ്ങിയോ? ഓ, പല്ലുവേദന സഹിക്കാൻ വയ്യടാ. കൊണ്ടുവന്നണ്ട? ഉണ്ടോ? എന്റെ പാതാളവരുടെ തള്ളേ. അല്ലല്ല, എന്റെ പൊന്നമ്മായി കഞ്ചാ വീടിന്റെ കിടക്കട. ഒരാഴ്ച നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ഓ സഞ്ചാരെടുക്ക. ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കും വൈരവെട്ടനാണ്. ഞാനൊരു പൊട്ടി, എപ്പോഴും അത് തന്നെ വിചാരിച്ചോണ്ടാവും. എനിക്കൊരൊറ്റ ശബ്ദം ഉണ്ടാക്കാൻ അറിയാവൂ, കാലങ്കുഴിയുടെ ശബ്ദം. അര
അനക്ക് കിഴക്കത്തി പയ്യന്റെ സ്വഭാവം ഒരു ചാട്ടവും കളി. എന്താടി ഇരട്ടത്? ഒന്നുമില്ല. ആരാ അത്? അളിയനാ. ആരാ അത്? ഞാനാ വൈരവൻ. വില്ലേട്ടൻ ഉണ്ടാവത്ത്? ആ ഇങ്ങോട്ട് വാടാ കഴിവരുടെ മോനെ. അല്ല പ്രായമായ ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ വീടല്ലേ അളിയൻ? മറ്റൊന്നും തെരഞ്ഞെടുത്തിട്ടല്ല, എന്നാലും നമുക്കൊരു മര്യാദ വേണ്ടേ? ആ നമ്മുടെ മാഷില്ലേ, പുതിയടത്തെ മാഷേ, അങ്ങനൊരു പയ്യനെ വേണം. നാലിപ്പാലിന് 200 രൂപ വെച്ച് വില തരും. അളിയൻ വാങ്ങിച്ച പയ്യനെ ഇവിടെ നമുക്ക് പോയാലെന്താ? പക്ഷേ എന്റെ പൊസറൊന്നും വേലിലെടുത്ത് നടക്കും. എന്റെ പൊന്ന് വേലുവിളിയാ, ബിസിനസ് നടക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. അങ്ങനെയാണല്ലോ കൊസള വൈരവെന്ന് പേര് വീണത് തന്നെ. ഈ കാളക്കച്ചവടക്കാരും വക്കീലന്മാരും ഒരുപോലെ ജീവിക്കുന്നത്, നാക്കിന്റെ വിളവുണ്ട്. അല്ലാതെ എന്റെ തലയ്ക്കാത്ത കാര്യമായിട്ടൊന്നുമില്ല. നീ നാളെ വാ. പിന്നെ അളിയോ, അവിടെ ചെന്നാൽ അളിയൻ വേറെ ഞാൻ വേറെ. ഞാൻ മാഷ പരിശോധിക്കും, കളിയാൻ കളിച്ചോളാം. അളിയൻ നിന്ന് തന്നാ എന്നെ എനിക്ക് അറിഞ്ഞുവിടറാ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തിന് ആ മാഷ പെല്ലിക്കൊന്ന് വെച്ചു കൊടുത്താൽ മതിയായിരുന്നു. മാഷ ഇങ്ങോട്ട് കേട്ടെ, അവിടെ ഇതിനെത്ര നാളെ പാല് കറക്കണോ? ഏ കണ്ടിട്ടൊരു വകസ് തോന്നുന്നില്ലല്ലോ. ആ നോക്കട്ടെ, രാവിലെ കറന്നു നോക്കിട്ട് എന്താ കിട്ടുന്ന ചാനൽസുള്ള വില തരാം. താൻ ഇതിൽ ഇടപെടണ്ട, മാഷിക്ക് പശുവിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. ബാക്കി കാര്യം ഞങ്ങൾ തമ്മിലായിക്കോളാം. താൻ പോ, ഞാനങ്ങനെ പോകാനുള്ളതല്ല. ഞാനും മാഷുണ്ടല്ലോ, മുജന്മത്തിലെ പരിചയക്കാരാ അല്ലേ മാഷേ? എത്ര പശുക്കളെ കണ്ടതാ മാഷേ ഞാൻ, പക്ഷെ ഇതുപോലൊരു കാമധേനു പക്ഷെ പുറത്ത് കാണിക്കണ്ട. കാളവേലു ആ പാർട്ടി, അവനെ നമുക്ക് വീഴ്ത്തണം. നല്ല ക്ഷീരസ്വഭാവമുള്ള പശുവാണോ? വേലുവേ, നീ കൊണ്ടുവന്നേക്കണത് പയ്യാണോ കഴുതയാണോ എന്നൊരു സംശയം. ഓ കറന്നു നോക്കുമ്പോ 200 പാല് കിട്ടിയ എന്റെ ഭാഗ്യം. എടാ നായേ, വായിലാക്ക സ്ഥാനത്ത് വെക്കണം. ഓ അത് സ്ഥാനത്ത് തന്നെ, ഒന്ന് പോടാ. മാഷന്റെ കൃപ, പയ്യന്റെ ആ ചുഴിയുണ്ടല്ലോ, ഭാഗ്യച്ചുഴിയാ മാഷേ, ഭാഗ്യച്ചുഴിയാ. പാടാ എന്റെ പൊന്നു മോനെ, എന്നെ കൊടുക്കാൻ മനസ്സുണ്ടായിട്ടില്ല കായന്റെ തിടുക്കം കൊണ്ട്. എന്റെ വേലയെല്ലാം മാനങ്ങളും ചന്തയില് കൊണ്ടുപോയി ഇറച്ചി വിലക്ക് വിറ്റോ. എടാ പട്ടിക്കഴിവേടാ മോനെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വേലു നല്ല പണി സംസാരിക്ക്, അമ്മയെ ചുടക്കാരല്ലേ മാഷേ, നമ്മളെ പോലെ ഇൻഡീസിനെ സംസാരിക്കുമല്ലോ ഇവനീ നായകൊണ്ട് പറ്റൂ. അതെ അത് ജാവാറായി, അതിനകത്ത് പാല് കുടിപ്പിക്കേ. അതിനെ കുടിപ്പിച്ചതാ? അതുകള കറന്നു നോക്കുമ്പോ എത്ര നാളെ പാല് കിട്ടുമോ അതിനുള്ള വില. അത് ഞാനായിക്കോളാം. ഒന്നുമില്ലെങ്കിലും കുട്ടികളെ നാശം പിടിക്കുന്ന മാഷ, മാഷയ്ക്ക് വേണ്ടി ചാവും. പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു, രണ്ട് പട്ടിയെ വാങ്ങിയാ മതി. എങ്ങട്ടാ പയ്യനെ കൊണ്ട് കാശിക്ക് പോവാ? അല്ല നല്ല, ഞാൻ പറയുന്നില്ല. ഇത് മുതലാവില്ല മാഷ്, വയറ്റപ്പഴപ്പിന് വേണ്ടിയ കന്നു കച്ചവടം ചെയ്തത്. മാഷ് നല്ലവനാ, പക്ഷെ ഈ കാര്യത്തിനുണ്ടല്ലോ ചെകുത്താനാ. ഹലോ കൊസറ വൈരനാ പറയുന്നേ? ഓ നീ കയറാ ഇങ്ങോട്ട്. കൊസറയാ പറയുന്നേ? ഓറാ അവിടുന്ന് കൊസറയാ കേൾപ്പിക്കുന്നേ? ഓർഡർ നീ കയറാ ഇങ്ങോട്ട്. നീ കയറാ ഇങ്ങോട്ട് കൊടുക്കും. വരൂ മുതലാവില്ല. നീ നീ കയറാ ഇങ്ങോട്ട്, മാഷ് ഇങ്ങോട്ട് വന്നേ. നീ കയറാ മാഷ്, മാഷ് കയറാ, നീ കയറാ പിടി മാഷേ, മാഷ് കയറാ പിടി. ഈ കച്ചവടം എന്റെ നെഞ്ചത്തടിച്ച് മാഷ്. അത് അടുത്ത കച്ചവടം നോക്കിക്കോ. ആ ഞാൻ നാളെ വരാം. അടിയോ അളിയന്റെ എല്ലാ ഈ വാരിമ്മ കൊണ്ട് വേദന മാറിയിട്ടില്ല.
ഏതായാലും ആ സാറ് മാഷെ ഞാൻ അരിക്കാക്കി. അതുകൊണ്ട് അളിയന്റെ ചെലവ്. ഓ ആദ്യം കുപ്പി വരട്ടെ. എടാ എന്നെങ്കിലും ഒരു ദിവസം സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി കുടിച്ചിട്ടുണ്ടോ? മാഷ്ടെ കച്ചവടത്തിൽ നമ്മുടെ കമ്മീഷൻ മറക്കണ്ട കേട്ടോ. ആ അതില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡിണ്ട? ആ എന്റെ ഒരു ഡിണ്ട. എടാ പൊള്ളാശി ചന്തയിൽ വെച്ച് നീ ഒരു പന്നിക്കുട്ടിയെ പൈക്കുട്ടി എന്നും പറഞ്ഞ് വിറ്റത് എനിക്ക് ഓർമ്മയുണ്ട്. നീ അതിന് കട്ടതായിരുന്നു. എടാ ഇത്തവണ പൊള്ളാച്ചി ചന്തയ്ക്ക് വേലിന് കന്നില്ലേ? ഇല്ല, ഒന്നിനെയും തരത്തിന് കിട്ടിയില്ല. അപ്പൊ പോന്നില്ലേ? ആ പോണം. ഇതാണ് എന്റെ ഒടുക്കത്തെ, അല്ലെങ്കിൽ മാണിക്കിന്റെ ഒടുക്കത്തെ ചന്ത. കുഞ്ഞുമോന്റെ അടുത്തുനിന്ന് പൊന്നുമലയ്ക്ക് വാങ്ങിയതാ. ആ മടങ്ങി എത്തുമ്പം രാത്രിയായിരുന്നു വരും. വെറുതെ കാത്തിരുന്ന് അത്താഴപ്പെട്ട് കിടക്കണ്ട. എത്ര വലുതായിട്ട് എന്താ, അച്ഛൻ ചോറ് വാരി കൊടുത്താലേ ഈ ചെക്കൻ ഉണ്ണു. പോയിട്ടോനെ. വേലു, സ്നേഹത്തെക്കാൾ വലുതാണോടാ ഈ പണം. ഞാൻ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു, പക്ഷേ എന്റെ ദമയന്തിക്ക് മോനൊരു രോഗം വന്നാൽ ഈ ഉരുക്കളെ മുഴുവൻ സൂപ്പാക്കി ഞാൻ അവർക്ക് കൊടുക്കും. ഞാൻ ഈ പിടിപെടണമെങ്കില് ഞാൻ ചാവണം, അല്ലെങ്കിൽ കായെടുക്കും. കാശുണ്ടെങ്കിൽ ഞാൻ തരാണ്ടിരിക്കൂ. ഞാൻ ഈ കച്ചവടം ഒന്ന് കഴിച്ചോട്ടെ, നീ എന്നെ അവമാനിക്കല്ലേ. എന്റെ പുളിച്ച വർത്താനം എനിക്ക് കേൾക്കണ്ട. കായെടുക്ക്. തരിക പറ്റി ക്ഷമിച്ച് ക്ഷമിച്ച് ഭൂമിയാണ് ക്ഷമിച്ചു. പിടിപെടാവേലു, നീ എന്റെ പെങ്ങളുടെ കെട്ടിനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ഒന്ന് പോടാ തൊപ്പേ. ആ ഏറെക്കാലം ഞാൻ ഒറ്റയ്ക്ക് തീറ്റ പുലി ഉണക്കുന്നു. എന്റെ പെങ്ങൾക്ക് മരുവെക്കും. അവരെന്റെ കണ്ണിൽ എന്റെ കിസ്മണികളാണ്. പിടിപെടാവേലു, വിടില്ല. പണം തരാനില്ലെങ്കിൽ എന്റെ പെങ്ങളെ വെറുതിരിക്കാൻ പോട്ടെ. ഒരു കാര്യം പറഞ്ഞേക്കാം, സരസിൽ വെച്ച് എന്റെ പെങ്ങളെ പറ്റി ഭള്ളു പറയരുത്. ആ പറഞ്ഞാ നീ എന്ത് ചെയ്യണം? സാറേ അടിച്ചിന്റെ പല്ലിയും കൂടി. എന്റെ കായ ഏറെത്തോളം കാലം എന്റെ പെങ്ങളുടെ തേവൃശ്യാണ്. എന്താ തെണ്ടി? അവൻ ചത്ത് നീ ജയിലിൽ പോയാൽ നിന്റെ പെങ്ങളെയും കുട്ടിയും ആരാണോ നോക്കുന്നത്?
ണല്ലോ ഒന്ന് പെറ്റത് അപമാനിച്ച് വേദനിപ്പിക്കുന്നതിന് വേണം ചേർത്താൻ ഒരു മര്യാദ. എന്താടി പറഞ്ഞത്? തും പോടോ ചലക്കാതെ. ശരീരത്തിൽ ചോര ഓടുന്നുണ്ടെങ്കിൽ നീയും നിന്റെ മോളും ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല. അച്ചക്കരി ഉപ്പും കൂടി ചേർത്താ മുറി ഇപ്പൊ ഉണങ്ങും. ആരും ചത്തില്ലവോ? ഇല്ലല്ലേ, ചാവാൻ പോകുന്നേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ. ആ കോസറയ്ക്ക് ഒരു പൂതി നമ്മുടെ കുമതത്തിന്റെ കഴിഞ്ഞു ഓന് ഓടുന്നു വെച്ച ജീവനാ. ആ കെട്ടുന്നേ കെട്ടിക്കോട്ടെ, പക്ഷെ കാശ് മണന്ന് കൊടുക്കാൻ ഇല്ല. കാശ് കൊടുത്തോ കെട്ടില്ല. ഒരു നിമിഷം പോലും ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ തോന്നുന്നില്ല വൈരവേട്ട. എടത്തിയമ്മ എനിക്ക് അമ്മയെ പോലെ ആയിരുന്നു. പാവം ആ പുഷ്പം. അളിയന്ന് ഭ്രാന്താടി, മൂച്ചി ഭ്രാന്ത്. ഇത്രയും ക്രൂരനാവാൻ എങ്ങനെ കഴിയുന്നു വൈരവേട്ട? ഈ തെറ്റിന് ഈശ്വരം വേലോട്ടിന് മാപ്പ് കൊടുക്കൂ. എന്ത് ചെയ്യാന്? ഞാനും അളിയനും പങ്കുവെച്ചോടക്കാരാ. ശരിയായാലും തെറ്റായാലും ഞാനൊന്നും അളിയനെ പെട്ടെന്ന് നിൽക്കാറുള്ളൂ. ആ കൂറ് അളിയൻ നമ്മുടെ കാര്യത്തിലും കാണിച്ചാൽ മതിയല്ലോ. എങ്ങനെ മനസ്സ് വന്നു വരു ഭാര്യ മകളെ ഉപേക്ഷിക്കാൻ? ഞാൻ ഇത്രയും കരുതിയില്ല. എല്ലാവരും ഒന്ന് വെള്ളം കാട്ടിയേ. ഇക്കൊല്ലം ഞീഴി ചന്തയില് ഏറ്റവും കൂടുതൽ കന്നിറക്കുന്നത് ഞാനായിരിക്കും. വെല്ലം നല്ലോണം കുടിച്ചോട്ടെ, ഓണം വഴിക്ക് കിട്ടിയെന്ന് വരില്ല. വേലുവേ, കന്ന് കച്ചവടം വേറെ, മനുഷ്യബന്ധം വേറെ, രണ്ടും ഒന്നല്ല.
വെവ്വേറെയാണ്. നീ പോവാണോ? ശരീരത്തിന് അത്ര സോം പോരെങ്കിൽ വേലിനെ കൂടെ വിളിച്ചോളൂ. അതിനവൻ ഏത് ചാരഷാപ്പി പോയി കിടക്കാന്ന് ആർക്കറിയാം. ോടിന്റെ നടുക്കാനോടോ കാളയടിച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റണോ? Thank you.
പേരച്ചാട്ടിന് ഉടുക്കളല്ലേ ഇത്? ഇവറ്റെന്താ വഴിയാതാരായിട്ട് നിൽക്കുന്നത്? ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ പോയി അല്ലെങ്കിൽ നല്ലവന്മാരാരെയും ജീവിക്കൂല, ദുഷ്ടന്മാരാരെയും ചാവൂല. വല്ലാത്തൊരു ചീത്തശീലം തന്നെ. എന്തിനാണ് ഈശ്വര അമ്മ ഇങ്ങനെ കരിക്കട്ട തിന്നേ? കരിക്കസ്മയ്ക്ക് പഞ്ചാരൊക്കെ സ്വാദുണ്ടേ. ആ ഒഴിയ മന്ത്രവാദി കുട്ടിക്കാലിലെ കഴിച്ചോൻ പണ്ടെന്റെ മേല് കരിമൂർത്തിന് ആവഹിച്ച് കേട്ടോണ്ട് അതിനിത്ര സ്വാദ്. എടി കുട്ടികാരി, പ്രാന്ത വെറുതെ എങ്ങനെ നിന്റെ കിട്ടുന്ന 40 ദിവസം വായു വച്ച് കിടന്ന് പുളിച്ച് ചത്തത്? ഏ, ഈ പാലാള് എന്നോട് നീ കളിക്കാൻ പോയാരിക്കട്ടെ, പാടിപ്പിക്കുന്നില്ല അമ്പടി കേമി. ഇനിയെങ്കിലും നന്നായി നടക്കുന്നല്ലേ. ഇതും ചുറ്റി ആമക്കാവിൽ പൂരത്തിലൊന്ന് പോണം. അയ്യോ, നീ അങ്ങനെ തെരച്ചിന്റത്തെ കാര്യം ചന്തയിലാരോ പറയുന്നു കേട്ടു. പാവം തന്നെ. ഓളോട് ഒരു സുഹൃത്ത് വരാൻ പറ. തെരച്ചിൻ ചത്താനും പണ്ടാർ കുരിപ്പിന്റെ ഇത് പൂത്ത കാശുണ്ടവിടെ. ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്നെ. എന്നാലും ഇങ്ങനെ ഒരു വിധി, എല്ലാ തവണയും കൂടെ തൊളിക്കാൻ പോണെനിക്ക് ഒടുക്കത്തെ പോക്കിന് ചെല്ലാൻ ഭാഗ്യമുണ്ടായി. ശവം പോലും കാണാൻ കഴിഞ്ഞില്ല. ആരൊക്കെയായിരുന്നു ശവം കൊടുത്തത്? കൊസറേ മാണിക്കനും ഒക്കെ കൂടിയാ. മരണകാരണം എന്താണാവോ? കൊസറ എന്തെങ്കിലും പറഞ്ഞോ? അല്ലേലും അവൻ പറയണത് വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാലും ആരെന്ത് പറഞ്ഞാലും എന്റെ മുതല് പോയി വേലു. അമ്മ പറഞ്ഞു ദമയന്തിയുടെ കാര്യം അന്വേഷിക്കണം. കഴിവുണ്ടായിട്ടല്ല, എന്നാലും കഴിഞ്ഞു മറക്കരുതല്ലോ. അട്ടെ, ഒന്ന് ചോദിക്കാൻ വിട്ടു, ആ ഉരുക്കളൊക്കെ എന്ത് ചെയ്തു? ആള് പോയതിനേക്കാൾ വലുതല്ലല്ലോ ഉരുക്കള്. ബാക്കിയുള്ള ഉരുക്കളെ വിറ്റിട്ടാണെന്നും പറഞ്ഞ് കൊശര കുറച്ച് പണം തന്നു. ഞാനത് എണ്ണി നോക്കിയിട്ടില്ല. വാങ്ങു ദമയന്തി, ഇത് വാങ്ങ. കാശുണ്ടെങ്കിൽ കാശുണ്ട്, ശരീരം കൊണ്ടെങ്കിൽ ശരീരം കൊണ്ട്. ഇനി ഒരു അന്യനായിട്ട് കണക്കാക്കരുത്. ഇപ്പൊ കാശൊന്നും വേണ്ട വേലു, ആവശ്യം വരുമ്പോ മറക്കാൻ ഞാൻ മതി. ഞാൻ മറക്കാനും നല്ല കാര്യം, ഞാൻ മനസാക്ഷിയുള്ളവനാ. ഞാൻ പിന്നെ വരാൻ തന്നെ. ശരി, വെറുതെ ഇരിക്കുമ്പോ വേലുമാന്റെ വീട്ടിലേക്ക് ഒന്ന് വാമനെ.
അമ്മയ്ക്ക് സുഖാണ് മോളെ. ഇത് വെച്ച വെച്ച മോളെ. വേലു ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് പോടോ. ആ ഞങ്ങളെയൊക്കെ അനക്ക് ഇപ്പൊ അത്ര ചെയ്യില്ല. ആ ഇന്നെന്താ കയ്യിലെ ചാട്ടയില്ലാണ്ട് ഇന്ന് ആദ്യമായിട്ടാണല്ലോ. എന്തിനാ കുഞ്ഞുനേട്ടൻ വിളിച്ചത്? അന്നൊന്ന് കാണാൻ. ഇപ്പൊ കണ്ടില്ലേ ആ ചൂടാവാതെടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ചന്ദ്രമതിയെ മോളെയും വീട്ടിൽ പറഞ്ഞയച്ചല്ലേ. മിടുക്കൻ നീയല്ലേ മിട്ടുമിടുക്കൻ. എല്ലാ വിശേഷവും അപ്പൊ കൊസറ പറയാറുണ്ട്. എന്താ പറഞ്ഞു? പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് വെച്ചോ. കുഞ്ഞുണ്ണേട്ട മിരട്ടാൻ വിളിച്ചല്ലേ? എന്റെ അച്ഛനെ വരെ മിരട്ടിയോനാ ഞാൻ. പൊയ്ക്കോ പൊയ്ക്കോ. പക്ഷെ ഈ പോക്കത്ര ശരിയല്ല. ഇവിടെ കൊസറ ഉണ്ടാവത്ത് ഇല്ല. എനിക്കിത് കാണാനല്ലേ പെണ്ണെ. വേണ്ട ഞാൻ പിന്നിട്ടോ. ആ അത് പറ്റില്ല. നിന്നിട്ടെ. പൈക്കച്ചവടത്തില് ഇന്നലെ വിചാരിക്കാതെ 75 രൂപയിലാവും കിട്ടി. അതുകൊണ്ട് മുഴുവൻ ഈ സാധനങ്ങൾ വാങ്ങിച്ചു തീർത്തു അല്ലേ? എന്റെ കാശ് വേറെ ആർക്കുള്ളതാടി പെണ്ണെ? എനിക്കാണെ തന്തയില്ല, തള്ളയില്ല, പെങ്ങളില്ല, പെടക്കോഴിയില്ല, ഒരു പട്ടിയില്ല. നിനക്കറിയോ ഞാൻ ഈ കൈകൊണ്ട് ആകെ തൊട്ടിട്ടുള്ള ഒരേ ഒരു പെണ്ണ് നീയാ. ബീഡി വാങ്ങാൻ ഗതിയില്ലാ നടന്ന വേലുവെട്ടിന്റെ കയ്യിൽ ഇപ്പൊ ധാരാളം പൈസ ഉണ്ട്. വൈരുവേട്ട കച്ചവടത്തിൽ ഇപ്പൊ നല്ല കാലമായിരിക്കും. നല്ല കാലോ ചീത്ത കാലോ. നിന്റെ വേലുവെട്ടോട് പറഞ്ഞ് ഞാൻ ഈ കരുത്തിലും മിന്നിട്ടെ. നമുക്ക് ഈ നാട് വിട്ടു പോണം. ഉടുവപ്പേട്ട ചന്തയില് പുറത്തിന് പോയാൽ നല്ല കാശാ. അവിടെ ഒരു വീട് വെച്ച് നമുക്ക് സ്വൈരമായിട്ട് ജീവിക്കാം. എന്നിട്ട് ഇവിടെ കാണിച്ചിരിക്കണതല്ല ഞാനാളിയാ. എന്റെ വീട്ടിനകത്ത് നിനക്കെന്താണ് കാര്യം? ഇവിടെ കല്യാണം പറയാ ഒരു പെണ്ണാണ്. നാളെ കൊള്ളാവുന്നിടത്തിന് കൂടെ അയക്കേണ്ടതാണ്. അപ്പോ അപ്പൊ ഞാനോ വിളിയാ? നീയോ? നീ ചതിയനാണ്. നിന്നെ വിശ്വസിച്ചൂടാ. അളിയൻ അങ്ങനെ പറയരുത്. അളിയനോട് ഞാൻ ഒരു വിശ്വാസം തന്നെ കാട്ടിയിട്ടില്ല. ഒന്നാമത് അളിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അഥവാ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ നിൽക്കുന്ന കൊസവ വീരവൻ കമാന്നൊരക്ഷരം ഇല്ല. പറയില്ല, പറഞ്ഞിട്ടില്ല. നിന്റെ വർത്താൻ എനിക്ക് കേക്കണ്ട. ഇറങ്ങി പോടേ. പിന്നെ എന്റെ പെങ്ങളെ കെട്ടാനാണ് മോഹമെങ്കിൽ അതിന് വെച്ച് വെള്ളം കൊണ്ട് വായിക്കളാം. അപ്പോ നമ്മുടെ ബന്ധം ഇവിടെ വെച്ച് മുറിഞ്ഞു. മുറിഞ്ഞു. അതിനടിയക്കണം തുളുന്നതിന്. ഞാൻ പോണു. പോട്ടെ കുമുദ്. അളിയോ ശരീരമൊക്കെ നന്നായിട്ട് നോക്കിക്കോണം. അപകടത്തിലൊന്നും ഇരുന്ന് ചാടരുത്. എനിക്ക് എപ്പോഴും വന്ന് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. കടന്നു പോടാ പട്ടി. നീ പഠിക്കാതെ കടന്നാലോ. ചൂടാ കളിയാ. കഴിഞ്ഞൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നാലോ. ഇനി പടി കടന്നില്ലെങ്കിൽ ആ കഞ്ചാവീട് വേലിന് മോളി കൂടെ ഇട്ടാ മതി.
വണക്കം മുതലാളി. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാകും. നമ്മ ഉരുക്ക വിഷയമാണ്. അതാ ബാലയോട് പറഞ്ഞാ മതി, അത് നോക്കിക്കോളൂ. ശരി, ഇപ്പൊട്ടെടുത്ത് നല്ല ഉരുക്കളാ. ശരി, ഇവിടെ ബാക്കിയുള്ള ഒരുക്കളെ വാണിയമ്പലത്തേക്കും വെരുമ്പലാവിലേക്ക് അയച്ചേക്കും. പൊള്ളാച്ചിയില് വാഗണിൽ കയറ്റി എന്റെ ബാക്കി ഉരുക്കളെ ലോറിയിൽ കയറ്റി നേരെ കീഴിൽ കൊണ്ടുപോയി. എടാ ബാവേ, ആരെങ്കിലും അന്വേഷിച്ചാലേ വാണിയും കൊടുത്ത് ഉണ്ടാവും എന്ന് പറ ഞാൻ അവിടെ ഉണ്ടാവും. ആ ഞാൻ പോയിക്കോ. ഇവിടേക്ക് കൊണ്ടുപോകാൻ മേളിൽ നിന്ന് കാണട്ടെ. ആ നാടാരടുത്ത് പത്ത് രൂപ ചെരുമയുണ്ട്. നീ വില പറഞ്ഞിട്ട് ഈ അഡ്വാൻസ് കൊടുത്തേക്ക്. ആ പിന്നെ വില നീ പറഞ്ഞാ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ആ കൂട്ടിന് ആരെയും വിളിച്ചോ. ശരി, പിന്നെ എന്താ നോക്കിയിരിക്കുന്നത് മേലും ചെല്ലേ. ശരി പോ മേളി. ആ പിന്നെ ഞാൻ ആലിലോട്ടല്ലോ, വേഗം പോയി വാ. വീട് തിരക്കേണ്ടില്ല മുരളി, കൊള്ളാം. ഇത് കൊടുക്കണമെന്നുണ്ടായിട്ടല്ല, വീട്ടിനകത്ര പഴക്കമില്ല. ഒരു 2000 രൂപ കുറച്ച് തരണം. ഞാൻ ദുബായ് പാർട്ടി ഒന്നുമല്ല. നീ അകത്ത് പോയി ആ കത്തി ഇങ്ങ് എടുത്തോണ്ട് വാ പുഷ്പം. ഒറ്റ കിഴുക്ക് വെച്ചെന്നാലുണ്ടല്ലോ, കെട്ടിക്കാൻ പ്രായമായി. ഇപ്പഴേ ഇള്ളക്കൊണ്ടാണെന്ന വിചാരം. അധികാരിയുടെ മോക്ക് പൊന്നുകൊണ്ട് പാസരുണ്ടെങ്കിൽ ആ സ്ഥിതിയാണോ അവളുടേത്? എനിക്ക് വെള്ളി കൊണ്ടുള്ള പാസരം മതിയമ്മേ. അമ്മാമന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറയാൻ നീയല്ല, നിനക്ക് ഞാൻ വാങ്ങിത്തരാടി. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടി യന്ത്രം മതി. അവൾ അച്ചില്ലാത്ത കുട്ടിയല്ലേ. നിനക്ക് സുഖമാന്ന് നോക്കുന്നത്? ഞാൻ ഇവിടെ വന്നറിഞ്ഞ ഫേലോട്ട് നിന്നെ കൊല്ലും. എന്നാലും എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നാടി, പുതിയ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ കഴുത്തിൽ ഒരു കഷ്ണം പൊന്ന് കിടന്നോട്ടെ. അവിടെ ചെന്നിട്ട് വേണം നിന്റെ കല്യാണം നടത്താൻ. അതുവരെ അടങ്ങി ഒതുങ്ങിയിരുന്നോ? എടാ വേലുവേ, എന്താ കണ്ടാരത്തള്ളേ? അന്ന് മോനേന്ന് വിളിക്കൊരു പൂതി. ഇനി ഓളെയും കൂടി വിളിച്ചിട്ട് വന്നാലോ ദിക്കുരാശ. ഓള് മാത്രം മതിയോ, കുട്ടിയെ വേണ്ടേ? ഓള് വരുമ്പോ കുട്ടി വരാണ്ടിരിക്കോ? ഓളുടെ കൂടെ നീ കിടന്ന നീ രാജകുമാരനാവും. ഓള് ഐശ്വര്യമുള്ളവളാണ്. അതിന് മാണിക്ക് സമ്മതിക്കോ? ദമയന്റെ കൂട്ടിട്ട് വരാൻ മാണിക്കിന് സമ്മതം എന്തിനാടാ? പന്തക്കിലെ താലപ്പൊലിക്ക് ഓളെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴുത്ത് നിറയെ പണ്ട, കഴിയുമ്പോഴാണെങ്കിൽ മഞ്ഞച്ചേര ചുറ്റേ മാരിയ തുറന്നവള. ദമയന്തി പാടത്ത് പണിക്കും മിടിക്കുകയാണല്ലോ, ഇങ്ങനാണോ കഴായ കെട്ടുന്നത്? നീ കൈക്കൊടുക്കുന്നതാ ദമയന്തി. പരേശേഷൻ ഉണ്ടായിരുന്നെങ്കില് ആ യോഗമില്ല. വേണ്ട, ഞാൻ കിട്ടിക്കോളാം. ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുക ദമയന്തി.
നിനക്കൊരു കഷ്ടകാലം വന്നപ്പോ ഒരു കന്നുകച്ചവടക്കാരനും സഹായത്തിനില്ലാതായി. ഒന്ന് മനസ്സിലായിക്കോ, ഹൃദയമുള്ളവരും ഈ നാട്ടിലുണ്ട്. ഓ ഹൃദയല്ല പൊന്നെ, അത്ര വേഗമൊന്നും ഗമേന്റെ വീട്ടിലെ വേലു മുതലാളി. നിനക്കും ഞാൻ വേലു മുതലാളി ആയെങ്കിൽ അങ്ങനെ ഈ ഒരു കഷ്ടം ഭൂമിയും വെച്ച് നീ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ല, നിനക്ക് ഇനി ഒരാന്തോണ വേണ്ടേ? നമ്പൂരിയുടെ മാവിന്റെ ഒത്ത നിറയെ കയറി അർത്ഥപാതിരാക്കി മോട്ടിച്ച് പൊറിച്ച മാങ്ങയാ. താഴെ മുഴുവൻ കഠിനായിക്കള്, മുകളിലാണെ പുളി നിറക്കും. അടുക്ക് ഞാനും ഇത്രയും കഷ്ടപ്പെട്ടാണോ ഒരു മാങ്ങ സമ്പാദിച്ചത്? കാശ് കൊടുത്ത ഉറുപ്പേക്ക് 10 മാങ്ങ കിട്ടും. ആ സ്വാദാണോ മോട്ടിച്ച മാങ്ങയ്ക്ക്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാടി ഞാൻ ഈ സഹസവും കാട്ടിയത്. നിന്നെപ്പറ്റി അല്ലാതെ എനിക്ക് വേറെന്താ ചിന്തിക്കാനുള്ളത്? കാലിച്ചന്തയിലെ ഐശ്വര്യമുള്ള ഓരോ പൈക്കടാവിനെ കാണുമ്പോഴും ഈ അസതീകരത്തിന് മോന്തയ മനസ്സിൽ തെളിയ. വർത്താനം പറഞ്ഞു നടന്നു, ഒരു ദിവസം എന്റെ ശവം ഈ പുഴവക്കത്ത് കിടക്കുന്നത് കാണാം. എന്താ ബുദ്ധം? ആ നരകത്തുനിന്ന് വൈരവെട്ടി നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. എന്റെ കല്യാണം ഉടനെ നടത്തു അത്ര. ഇപ്പം വൈരവെട്ടിനോട് ഞാൻ സംസാരിച്ചതറിഞ്ഞാൽ കയ്യിൽ 10 കാശ് വന്നപ്പോ എന്റെ വേലുവെട്ട്. കൈ 10 കാശ് വന്നത് എങ്ങനാണെന്നറിയോ? എനക്ക് പെരച്ചേട്ടനെ കൊന്നിട്ട് പിന്നല്ലാതെ പൈക്കച്ചോഞ്ഞത് കാശുണ്ടാക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ഞാൻ സാക്ഷിയാണടി. ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. കുഞ്ഞുണ്ണിയേട്ടനും മാണിക്കനും ദമയന്തിയും ഒക്കെ സംശയിച്ചപ്പോഴും ഞാൻ എന്റെ അളിയെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ. ആ എന്നെ എന്റെ വേലുവേട്ടൻ. നിന്നെ വേറൊരുത്തൻ കിട്ടിയാ ഞാൻ ജീവനോട്ടിരിക്കുവോ പെണ്ണെ? ഉടപ്പന്നോളെ, നിന്റെ കെട്ടിയോൻ പെരച്ചേട്ടനെ കൊന്ന ആരാന്നറിയോ നിനക്ക്? കാളവേലു, ഇന്നത്തെ വേലു മുതലാളി. ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കേട്ടതാ. കൊരടി പൊക്കി വെച്ച് അവർ രണ്ടുപേരും കൂടെ ഒടുക്കത്തെയാ പോക്ക് പോണത്. സങ്കടം മനസ്സിലൊതുങ്ങാത്തോണ്ട് പറഞ്ഞതാ ഉടപ്പന്നോളെ. മോനെ വാസു, നിന്റെ അച്ഛനെ കാളവലുവാടാ കൊന്നത്. വെള്ളത്തിൽ മുക്കി മുക്കി ഉരുക്കളും തട്ടിച്ചു. പുഷ്പത്തിനെ അമ്മ മറന്നോ? നീ പോടി അവിടുന്ന്. അപ്പച്ചന് ഞാൻ ഈ പടി നടത്തുവോ? എഴുതി ദമയന്തി. എനിക്ക് കേക്കണ്ട. Ha,
എടി ദമയന്തി, നീ അങ്ങ് ക്ഷീണിച്ചു പോയതോടി എത്ര ദിവസമായിരുന്നു നിന്നൊന്ന് കാണാൻ കൊതിക്കുന്നു. തിരക്കൊള്ളിട്ട് നേരം കിട്ടണ്ടടി ദമയന്തി, വേരുപ്പൊ പഴയ വേരുവണോ? രാപ്പാകലില്ലാതെ 400 500 ഒരുക്കാൻ വിറ്റത്ത്. നിന്റെ പണ്ട കൊണ്ടൊക്കെ എന്ത് ചെയ്തടി? നീ ഇപ്പോഴും ചെറുപ്പ കുറ്റാണോ വേരൂന് നിന്നെ കണ്ടപ്പോ ആസ് തോന്നിയത്? എത്ര സമ്മന്താലോചന വന്നതാ ഓനെന്നറിയോ? പെരച്ചും ചത്തൂന്ന് കേട്ടപ്പോ തുടങ്ങൊരു പൂതി. നിന്നെ വേരൂന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടല്ലോന്ന് പെരച്ചും മുങ്ങി ചത്ത് നിന്റെ ഒരു ഭാഗ്യടി പോലെ. പെരച്ചും ശ്വാസം മുട്ടുകാരനായിരുന്നല്ലേ. നിന്റെ മോനെ കൊണ്ടി നായാണ്. എന്തായാലും മനുഷ്യനെ കൊല്ലാൻ മടി കാണിക്കാത്തവൻ എന്റെ ചന്ദ്രമതിനെയും പുഷ്പത്തിനെയും ജീവനോടെ വിട്ടു തന്നല്ലോ. അത് തന്നെ എന്റെ ഭാഗ്യം. മൂത്ത് മൂത്ത് മൂക്കിൽ പല്ല് മുളച്ചു തുടങ്ങി. ഇനി ഒരല ചോറ് തരില്ല നീ അല്ലേ? പെങ്ങളും മരുമുള്ള ഒരു ഗതിയില്ല എന്റെ വീട്ടിൽ നിൽക്കുമ്പോ. ഞാൻ പെണ്ണ് കെട്ടുന്നത് ന്യായാണോ കുഞ്ഞുണ്ണേട്ടാ? പാതാള വരണ്ടി നല്ല ചെയ്യലാണല്ലോ. ഒന്ന് മുറുക്കിട്ട് പോ. കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഓൾ ഇത്ര ഭയങ്കരം ഞാൻ കരുതരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പഴിപ്പിച്ച ചട്ടനം ഉള്ളേ പോയിരുന്നുള്ളോ. ഇത്തണ്ടിനായ കഠിനായാണെന്ന് ഓക്കെ മനസ്സിലായി കൊടുക്കാം. മരണി കഴിയട്ടെ. ആ ഒരുമിച്ചുള്ള വീട്ടിലെ നിറയെ ആണുങ്ങളാടാ. ഞാൻ ചെന്നപ്പോ ഓളുടെ കൂടെ ഒരുത്തൻ. ആരാണെന്ന് ചോദിക്കരാ. നമ്മുടെ മാണിക്കൻ. നല്ല ശമ്പളക്കാരനാണെന്ന്, ഇഷ്ടംപോലെ കൈക്കൂലിയും കിട്ടുമത്ര. ഞാൻ ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. ആ നോക്കിയത് തന്നെ വൈര വീട്ടിനോട് ഞാൻ ചെയ്ത ഒരു തെറ്റായി തോന്നി. പിന്നീട് ഇങ്ങോട്ട് നോക്കാൻ ഞാനല്ലാതെ ഒരു നായിന്റെ മോനും നിന്നെ കെട്ടില്ല. Thank you.
രണ്ടെണ്ണത്തിനേ കിട്ടിയുള്ളൂ. ഏ ഇതിനെ എന്നെ നാട് മുഴുവൻ തെണ്ടേണ്ടി വന്നു മുതലാളി. കൊസറ ചഴിച്ചു മുതലാളി. പെരച്ചേട്ടനെ വേലു മുതലാളി കൊന്നെന്ന് ഓ നാട് മുഴുവൻ പറഞ്ഞു നടന്നു. ഓനെന്റെ കൈ കിട്ടട്ടെ. ഓനെ ഇനി കിട്ടൂല. ഓ മുങ്ങി മുതലാളി. മുങ്ങി ആ ഓനും മുതലാളി പെങ്ങളും കൂടി ചാടിപ്പോയി. എങ്ങട്ട്? ആർക്കറിയാം. ആ അവരിന്നൊരു സ്ഥലം വിട്ടു. ഓളോന്റെ കൂടെ ഓടി പോന്നിരിക്ക അപ്പഴേ അറിയാവേ. നീ വലിയ കൊലക്കൊമ്പൻ അയച്ചു എന്താണ്ട കാര്യം? ഏ ആ കൊസറ പൊളി കിട്ടും നിനക്ക്. ചന്ദ്രവതി ഈ പടി കയറില്ലാന്ന് കരുതി പോയാനാണ് ഞാൻ. പക്ഷേ നിന്നെപ്പറ്റി മോളെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് വരാതിരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ ഏതാ മനുഷ്യ? എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടത് നിന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും. വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ? ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ചന്ദ്രമതി ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്. മോളുവാ. ഞങ്ങള് വരില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വിശി ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ മുതൽ ഞങ്ങളെ കയറ്റിപ്പോറ്റുന്ന എന്റെ ഓടപ്പുറന്ന് മാണിക്കൻ എന്റെ ആരുമല്ല. അന്ന് ആയോട് പോയി ജോലി നോക്കാൻ പറഞ്ഞു. ഏട്ടനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ നീ വരില്ല അല്ലേടി? ഒന്ന് പോ മനുഷ്യ. എടേ എന്റെ കത്തി കൊണ്ട് നിന്റെ ഇറച്ചി മുറിച്ചാ മുറിയും. അത് പറ്റും. പെരച്ചേട്ടന്റെ മൂത്ത ഇറച്ചി മുറിച്ച കത്തിയല്ലേ. Thank you.
ഞാനിപ്പോഴും ഒറ്റയ്ക്കാ. ഒന്നിൽ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റാ, അല്ലെങ്കിൽ നീ എന്റെ കൂടെ പോരെ. എന്റെ കെട്ടിയോളായിട്ട് വേലു മുതലാളിക്ക് വഴിതെറ്റി. വഴിതെറ്റിട്ടില്ല ജനേന്ദ്രി, നിനക്ക് നീ നന്നാവാനുള്ള സമയമുണ്ട്. നീ എന്റെ കൂടെ പോരെ. ഞാനൊരു മടവാള് വാങ്ങി വെച്ചിട്ടുണ്ട്, തനിക്കത് കാണണം. ഞാൻ അനവധി വാളുകൊണ്ടാണ്. ആദ്യം മര്യാദയ്ക്ക് പറയും, ഇങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ച് കഴിയുന്നത് നല്ലത്. എന്റെ കെട്ടിയോളായിട്ട് കഴിയണതാ. മഴിമാറ. ആ ഇതാള് വേറെ, ഇതും ആള് വേറെയാ. നീ എന്തിനാണ് മോളെ എന്നെ കാണും പേടിക്കുന്നത്? നോക്ക്, നീ വേലു മുതലാളിയുടെ മാളല്ലേ, വാങ്ങിച്ചോ. നോക്കൊരു സാരിയാണ് വാങ്ങിച്ചു മോളെ, വാങ്ങിക്ക് മോളെ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ. എന്താ കുട്ടികളി തള്ളെ? ദിവസങ്ങളെ എണ്ണി കഴിയാണ് ഞാൻ. ചികിത്സിക്കണില്ലേ? ഇത് കണ്ടോ, ക്യാൻസർ ആണ് കുമാരൻ വൈദ്യര് പറഞ്ഞു. ഞാൻ ചത്ത ഈ പെണ്ണിന് ആരുള്ളത് വേലുട്ടി? ഒരു കാലത്ത് നീ മുല വലിച്ചു കുടിച്ചിട്ടുണ്ട്. നിന്റെ പെറ്റമ്മേരെ മുലയില് പാലില്ലാത്ത കാലത്ത് ഞാൻ ചത്ത നീ പെണ്ണിന് കുറച്ച് വിഷം വാങ്ങിക്കൊടുക്കണട്ടോ വേലുട്ടിയെ. ഒരു ചെമ്പകം ഇങ്ങോട്ട് വാ. മാമാളെ, മാളെ, മനുഷ്യന്റെ സ്ഥിതി അല്ലേ വെങ്ങ. നമ്മള് നാളെ വിളിച്ചാ പോണ്ടവരാണേ. ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ചെമ്പകം, എടാ ശ്രീനിവാസ, വാ പോവാ.
ഇന്നലെ രാത്രി ആ തള്ള ചത്തുവേലു. നമ്മുടെ കുട്ടിക്കാളി തള്ളേ. ആ ചെമ്പകത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം തോന്നുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണാ. ഇനിയിപ്പൊ അതിന് ആരാ ഉള്ളത്? ഈ ചെക്കന്റെ കൂടെ ഓടി നടന്ന് കളിച്ചിരുന്ന പെണ്ണാ. ഓടി ഇനിയും കളിച്ചു നടന്നോളും. നാട്ടിൽ ആണുങ്ങളില്ലാത്ത കാലൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ലാടടിച്ചോ, ഞാൻ അതുവരെ പോയിട്ട് വരാം. സാർ ശ്രീനിവാസ കയറിങ്ങോട്ട്. എനിക്ക് ഞാനില്ല വേല കേട്ടാ. നിനക്ക് ഞാനുണ്ട് വേലു മുതലാളി. നീ എന്റെ കൂടെ പോരെ. എന്റെ അച്ഛൻ വിളിക്കാന്ന് വിചാരിച്ചാ മതി. മേടിക്കണ്ട പെണ്ണേ, പലതും എടുക്കാൻ എന്റെ അടുത്തോ ചെല്ലേ. പള്ളേ, ഈ പെണ്ണ് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ. നീ ഇവിടെ കളിച്ചോടാ. നീ അത്തേക്ക് കയറിപ്പോയിക്കോ. പറ്റതല്ലാന്ന് ഞാൻ നോക്കില്ല. ദുഷ്ടതരം കാട്ടിയോ ഞാൻ. നീ നടി നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു. എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ ഈ ലോകത്ത് ആരുമില്ല. മോളെ, നിനക്കിഷ്ടാച്ചാൽ എന്നെ അച്ഛാന്ന് വിളിച്ചു, അല്ലെങ്കിൽ വേലുമാമാന്ന് വിളിച്ചു. വീട് മാറിക്കിടന്നുകൊണ്ട് നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി ആ തള്ളം എന്നെ ദ്രോഹിക്കാൻ വന്നാല് എന്നോട് പറഞ്ഞു. ആ പണ്ടാര കുതിപ്പിന്റെ 16 അടിയും തരം ഞാൻ നടത്തിത്തരാം. അവിടെ നിൽക്കാൻ പറ, അവിടെ നിൽക്കാൻ പറ. അതിന് കൈ വെച്ചാലുണ്ടല്ലോ വേലൂരിനീ തോട്ടം എന്ന് വെച്ചാൽ ജീവനാ. മര്യാദക്കാ വെള്ളിക്ക പോയി തരുന്നോ അതോ തരാം? നാണല്ലാത്ത കള്ളൻ. വലിയ കപ്പലില് ജോലി കിട്ടാൻ പോവത്രേ. എന്നിട്ടെന്താ കാര്യം? ജോലി കിട്ടിട്ട് വേണം നിന്നെ കൂടെ കൊണ്ടുപോവാൻ. എങ്ങോട്ട്? കൊച്ചിയിലേക്കോ? ഞാൻ വരില്ല. നീ വന്നില്ലേ നിന്നെ കെട്ടിക്കൊണ്ടു. കയറുണ്ടോ കേട്ടാൻ? ആ ഉണ്ട്. ഒരു വലിയ പടലങ്ങ വാ കാണിച്ചുതരാം. എവിടെ വാ കാണിച്ചുതരാം. ഇതാണോ? വളരണ്ടി ചെടി അറവാണിച്ച് ഈ കായ്ക്കറി തോട്ടത്തിലെ കരിവാഞ്ചക്കന്റെ കൂടെ മരുന്ന് കിടക്കാനാ നിനക്ക് വേറെ കണ്ടത്? എനിക്ക് അറി ഇന്ന് വേര് വന്ന് പറഞ്ഞിട്ട് കാര്യം പറയോ? പറയും. പറയല്ലേ? പറയും. എന്നാ തള്ള കായ്ക്കറി മോടിച്ച് ഞാനും പറയും. ആ മുണ്ടിൽ നിറയെ അഴുക്ക, ഇങ്ങോട്ട് വരൂ, ഞാൻ തിരുമ്മി തരാം. ശരി, ആ കുളത്തിലെ കല്ല് മുഴുവൻ ഇളകി കിടക്ക, സൂക്ഷിക്കണം കേട്ടോ. ഉം
ശ്രീനിവാസ ഇങ്ങോട്ട് വാ. എന്താടാ നിന്ന് പരിങ്ങുന്നത്? വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. അച്ഛനുണ്ടോ വീട്ടില്? ഉണ്ട്. നാളെ അച്ഛനോട് വീട്ടിലേക്ക് വരാൻ പറ. ഏ ശരി. ദമയന്തി, ദമയന്തി ആരുമില്ല അവിടെ. ഫോനെ അറിയോ വേലുവിന്? എന്റെ ബന്ധത്തിൽപ്പെട്ടതാ. അമ്പാടിക്കുട്ടൻ പാലക്കാട് ഓട്ടു കമ്പനിയിലാ പണി. ഋഷീലങ്ങളൊന്നുമില്ല വേലു അവന്. ഇപ്പൊരു സംബന്ധാലോചനയ്ക്ക് വന്നതാ. 10 പവന്റെ പണ്ടും 5000 ഉറുപ്പിയും. പെണ്ണേതാണെന്ന് അറിയോ നിനക്ക്? മാണിക്കന്റെ മരുമകള് പുഷ്പം. എന്റെ ഞങ്ങൾക്ക് ഈ ബന്ധം തെറ്റുണ്ടോ വേലു? എത്രത്തോളം കേമമാക്കാമോ അത്രത്തോളം പൊടി പൊടിക്കണമെന്നാ മാണിക്കന്റെ ആഗ്രഹം. പക്ഷെ ഓൻ കൂട്ടിയാൽ എത്ര കണ്ട് കൂടും ദൈവം കണ്ടു. ഒറ്റ പൈസയ്ക്ക് വിട്ടുകൊടുക്കാത്ത പിശുക്കനാ ഈ ചെക്കന്റെ തന്ത. ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ മോളെ കല്യാണ ചെലവ് ഞാൻ കൊടുക്കണം. നിന്റെ എന്നല്ലേ. മാണിക്കം കുറെ വാങ്ങും. മനസ്സിൽ വിചാരിച്ചില്ല പങ്കേട്ടൻ എത്തിയല്ലോ. ഇരിക്ക്, ഞാൻ ആലോചിക്കാണ് പങ്കേട്ട. ശ്രീനിവാസനെ കൊണ്ടൊരു സംബന്ധം കഴിപ്പിച്ചാലോ? ശരിയാ, ഞാനും കുറെ കാലമായിട്ട് വിചാരിക്കുന്നു. ഈ ചെമ്പകത്തിനെ കൊണ്ട് കെട്ടിച്ചാലെന്താ? തെറ്റില്ല. കാര്യമായിട്ടാണ് ഞാൻ പറയണത്. 5 പവന്റെ പണ്ടും 4000 ഉറുപ്പി സീതനായിട്ട് ഞാൻ തന്നേച്ച. അതൊക്കെ വേലുവിന്റെ ഇഷ്ടം. എന്റെ മാളെ പറഞ്ഞയക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഇതായിരിക്കും വിധി. ഇരുന്നിട്ടെ. നീ കൂടെ പോയാൽ എന്റെ നിഴല് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ചിലപ്പോ തോന്നും അതുപോലും എന്റെ ശത്രുവാണ്. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? എന്റെ വിധി കാലിൽ നമസ്കരിക്കൂ. Thank you.
ഒരു വണ്ടിക്ക് എന്നെ കൊച്ചിക്ക് പോകണമെന്നാ ചെക്കൻ പറയുന്നത്. ഞാനും പോവും അവരുടെ കൂടെ. എന്റെ ദേവി, എന്റെ ഗതി ഇതായല്ലോ. എന്നെ സ്നേഹിക്കാൻ ഒരാള് പോലും ഇല്ലല്ലോ ദേവി. വേലു, കുമുദത്തിനെയും വൈരവനെയും കുഞ്ഞുണ്ണിയേട്ടൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. കണ്ടു, നീ വരാൻ പറഞ്ഞ കാര്യവും പറഞ്ഞു. നീ ക്ഷമിച്ചാലും അവൻ നിന്നോട് ക്ഷമിക്കണ്ടേ? എനിക്ക് അവരോട് ഒരു വൈരാഗ്യമില്ല കുഞ്ഞുണ്ണേട്ട. അമ്മയ്ക്ക് തീരെ സുഖമല്ല. മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് കാണണം വെച്ചാൽ. പണത്തിന് വേണ്ടി ഒരു കാലത്ത് നീ സകല ബന്ധങ്ങളും തകർത്തു. ഇപ്പൊ പണം വന്നപ്പോ പഴയതെല്ലാം നിനക്ക് തിരികെ കിട്ടണം അല്ലേ വേലു? മനുഷ്യന്റെ കോടതിയിൽ എല്ലാ തെറ്റിനും ശിക്ഷിച്ചെന്ന് വരില്ല. പക്ഷെ ദൈവത്തിനൊരു കോടതിയുണ്ട്. അവിടെ തെളിവില്ലെന്നും പറഞ്ഞ് ഒരു കേസും വെറുതെ വിടില്ല. വീട് ഒന്ന് വരാനേ. ഞാൻ നേരത്തെ പറഞ്ഞു, നീ ചെല്ല്. നീയോ, നീ എപ്പ വന്നു? വാമളെ, മോളെ പേരെന്താ? മരകതവല്ലി. മരുതകവല്ലി. അയ്യോ, എന്റെ കൊത്തറ. അയ്യോ കൊത്തറ, നിന്നെ നാളയുടെ കണ്ടത്. അയ്യോ കൊത്തറ, ഒരു വീടാടാ വീഡിയോ. ഇവിടെ നിൽക്കുന്നത് എന്റെ വീടല്ലേ? അതിനെന്താ? അല്ല, നിന്റെ പണക്കാരി മാറില്ല. എനിക്കെന്താ പണക്കം? എന്നാ കയറി വാ. ഞാൻ ഇവിടെ നോളാം. കയറി വാടാ, നല്ല കാറ്റൊക്കെ ഉണ്ട്. പറയുന്ന കേക്ക്. വാ വാ അളിയ, അതോട് ചെല്ലേ. ഓ വാടാ. പോണ്ട നമുക്ക്. അയ്യോ അത് പറ്റില്ല, ഞാൻ കീഴൂർ ചന്തയിൽ പോയി മടങ്ങി വന്നത് ഉടനെ. അയ്യോ, എന്റെ വയറ്റിപ്പിടി ഉടുമ്പപ്പെട്ട ചന്ത കിടക്കുക. ഓ, നീ പോടാ എന്റെ ഒരു ഉടുമ്പപ്പെട്ട. വേലുട്ടാ, ഞങ്ങൾ പോട്ടെ. വേലുട്ടിന്റെ പരിസ്ഥിതി കാണുമ്പോ പലതും പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ വേലുട്ടിനെ ഉപദേശിക്കാൻ ഞങ്ങൾ ആരാ? എന്തമ്മയി പോരുന്നോ? അവിടെ തിന്നാനും തുറക്കെ നല്ല സൗകര്യമാ. ശരിയാ, ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. നീ ഇറങ്ങി വരിക, നാളെ വരിക. അമ്മയേ, ഇന്നേ ബസ്സുകാർ സമരമാ. ഒത്തിരി നടക്കണം. എന്റെ കുട്ടികളും നടക്കും, എനിക്ക് എന്താ നടക്കാൻ? എന്റെ അമ്മയെ ഞാൻ നടത്തു. ഞാൻ പറഞ്ഞേക്ക്, ഒരു ദിവസം ഞാൻ സൗകര്യമായിട്ട് വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാം. അമ്മയെ, കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പോണം. ഞാനോട് ചോറ്. അയ്യോ, അങ്ങ് മുല്ലയമ്പറം പോലെ പോണ്ടതാ. ഞാൻ വരാ. എന്റെ മോനെ, മോനെ, ഞാൻ പറഞ്ഞു കേക്ക്. ഈ ശേത്താന്റെ അടുത്ത് തന്നെ ഒന്ന് രക്ഷിച്ചു പോലെ. മോളെ വാങ്ങിക്കോ, പണി പോ. പോട്ടെ വേലുട്ടാ, പോട്ടെ. Thank you.
കല്യാണം മുടങ്ങി. ഏത് കല്യാണോ? നിങ്ങളുടെ മകളുടെ. പറഞ്ഞ പൊന്നും പണം കൊടുക്കാൻ മാണിക്കത്തിന് ഒത്തില്ല. ആ കുഞ്ഞുണ്ണിയുടെ അടക്കം കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു. ആ ചെറുക്കന്റെ തന്ത കേക്കണ്ടേ, അവര് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ പോയി. പണമില്ലാത്തോണ്ട് നമ്മുടെ മോളുടെ കല്യാണം മുടങ്ങൽ ചെന്നാൽ മതി. പണയ്ക്ക് ഇന്ന് പുല്ലാണോ? ഈ ഒരു കര മുഴുവൻ ഞാൻ മേടിക്കാൻ കൊടുക്കാന്ന് പറ എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നല്ല ഗതി നമ്മുടെ മോൾക്ക് വരെ ചെന്നാൽ മതി. കൊണ്ടുപോണ ഈ ശവങ്ങൾ ഇവിടെ നിന്ന്. എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട, അതിന് മാനക്കെടി ഞാൻ സഹിച്ചോളാം. മാണിക്കം പാവടിയതുണ്ടാക്കി മിണ്ടാ പേരെ നിർത്തൽ. കൊണ്ടുപോയി ശവങ്ങളോട് നിന്റെ അച്ഛനെ കാളവലു ആടാ കൊന്നത്. വെള്ളത്തിൽ മുക്കി മുക്കി ഇന്നടി രമേന്ദ്രി ഇത്രയുള്ള എനിക്ക് തരാൻ വേറൊന്നും എന്റെ ഇല്ല. ഞാൻ പോണ്. ഞാൻ ചെയ്ത പാപത്തിലുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു. ഞാൻ ചതിയനാണോ? ആണും കഥേരി ചതിയൻ എന്നാ പിടിച്ചോ എല്ലാത്തിനെയും പുഴുകി തിന്നോ. ഞാൻ നിന്റെ കെട്ടിയോട് ചതിച്ചോനാണെങ്കിൽ അന്ന് കിട്ടിയ ഇലക്ട്രി ഉൾക്കണം തരി. കൊണ്ടുപോയി നിന്റെ തണ്ടയ്ക്ക് കാഴ്ച വെക്കണ ചെറുത്താന്. Thank you.
ആ